കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടില്ലേ മരുന്ത്കോട്ട. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് മുന്നിൽ വന്നിട്ട് ഇവിടെ മരുന്ത്കോട്ടൈ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് കനാലിൻ്റെ കരയിൽ കൂടെ ഉള്ള റോഡിൽ കൂടെ 1 കിലോമീറ്റർ വരുമ്പോൾ വലതുവശത്തായിട്ടാണ് മയ്യക്കോട്ട. ഞാനിപ്പോൾ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ കനാലിൻ്റെ വരെ കൂടെ നേരെ പോയി കഴിഞ്ഞാൽ അത് വില്ല് കുറി പോയി കയറും കേട്ടോ. പിന്നെ ഇവിടെ വെച്ചൊരു സന്തോഷമുള്ള കാര്യമുണ്ടായി. ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പോൾ പെട്ടെന്നൊരാൾ എന്നെ ചൂണ്ടി ഇങ്ങനെ കാണിച്ചിട്ട് ശിവകുമാറല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. പുള്ളിയുടെ പേര് മനോജാണ്, എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അവരങ്ങനെ ഈ സ്ഥലം കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അവരിപ്പോൾ കയറുന്നില്ല, അവർ താഴെ നിൽക്കുക. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ മുകളിൽ കയറി വന്നത് കാരണം പിന്നെ ഞാനിങ്ങനെ മുകളിലോട്ട് കയറുന്നു. വേളിമല റേഞ്ചസ് കാണുന്നുണ്ടോ? മൊത്തം ഇങ്ങനെ മഴമേഘങ്ങളാണ് ഇന്ന്. പക്ഷേ ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വെയിലുണ്ട്. കോട്ട കാണാൻ വരുന്നുണ്ടോ? ഇതാണ് മയ്യക്കോട്ട. അപ്പോൾ ഞാൻ ഏകദേശം എത്താറായി, ഇനി കുറച്ചും കൂടെ ഉള്ളൂ. പക്ഷേ ഇവിടെ വരുമ്പോൾ കാണുന്നൊരു സങ്കടകരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ മൊത്തം മദ്യക്കുപ്പികളാണ്. ആൾക്കാർ കുടിച്ചതിന് ശേഷം പൊട്ടിച്ചിട്ടിട്ടുണ്ട്. മയിലിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട് ദൂരെ. കണ്ടോ എന്നല്ല, കേട്ടോ, മയിലിൻ്റെ ഒച്ച. ഒരുപാട് മയിലുകളൊക്കെ ഉണ്ട് ഞങ്ങൾ വരുന്ന വഴി കണ്ടതാണ്. ഇതാണ് എൻട്രൻസ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ അകത്ത് കയറി വന്നു നേരത്തെ. ദേ ഇതാണ് അതിൻ്റെ ഉൾഭാഗം. ദേ അവരിരിക്കുന്നുണ്ടോ? ശരിക്കും ദേ അവരിപ്പോൾ ഇരിക്കുന്നില്ലേ ഈ പാറയുടെ മുഖത്താണ്, മുഖത്തല്ല പുറത്താണ് മറ്റേ മരിച്ച ആൾക്കാരുടെ ഡെഡ് ബോഡിയൊക്കെ കൊണ്ടുവയ്ക്കുന്നത്. ദേ ഒരാൾ ഇറങ്ങാൻ പോകുന്നു. ശരിക്കും രണ്ട് തരത്തിലാണ് ഇവിടെ ശവം സംസ്കരിച്ചിരുന്നത്. ഒന്നെന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഒരു പാറമുകളുണ്ടല്ലോ, അതവരൊക്കെ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൊണ്ട് വയ്ക്കും. എന്നിട്ട് ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ പോകും. പോകുമ്പോൾ ആ ഒരു ഗ്യാപ്പൊക്കെ ഇവിടെ ഉണ്ട് കൊണ്ട് കിടത്തുന്നത്. എന്നിട്ട് കഴുകനും പരുന്തുമൊക്കെ വന്ന് കൊത്തിയെടുത്തിട്ട് പോകും. പിന്നെ ദൈ കാണുന്നില്ലേ ഭാഗം, ദൈ ഇവിടെ ഇങ്ങനെ ഒരു മണ്ണും എല്ലാം കൂടെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഫോർമേഷൻ. ഇതായിരുന്നു ചിത അന്നത്തെ. ഇത് രതീഷാണേ, ചിതയൊന്നുമല്ല. പിന്നെ ഇതാ കുറേ അവശിഷ്ടമൊക്കെ ഉണ്ട് കണ്ടോ, മൊത്തം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നു. നമ്മൾ നേരത്തെ പോയ മരുന്ത്കോട്ട അങ്ങ് ദൂരെയാണ്. ഇത് അങ്ങ് അങ്ങ മൊത്തം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത്. സാമൂഹ്യ വിരുദ്ധർ ഒരുപാട് വരുന്ന സ്ഥലമാണ്, അങ്ങനെയാ താഴുന്ന ആൾക്കാർ പറഞ്ഞു തന്നത്. അതിൻ്റെ എല്ലാ തെളിവും ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. ഇത് കോട്ടയുടെ ഒരു ചുവര, നമുക്കിത് വഴി എൻ്റെ മുകളിൽ കയറാം. ദേ അതാണ് ആ കനാൽ റോഡ്, നമ്മൾ വന്ന കനാൽ റോഡാണ് കാണുന്നത്. ദേ അങ്ങ് ദൂരെ നിന്ന് ഒരു ട്രക്ക് വരുന്നുണ്ടോ. ഈ ഭാഗത്ത് ഒരുപാട് കോറികളുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് ഇത് ഇങ്ങോട്ട് റൈറ്റ് സൈഡ്. അത് കാരണം എല്ലായ്പ്പോഴും ഇങ്ങനെ ട്രക്കുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ കാറിലൊക്കെ വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനൊക്കെ ഭയങ്കര പാടാണ്, കുഞ്ഞു റോഡാണ്, മൊത്തം ഇങ്ങനെ തകർന്ന് കിടക്കുന്നത്. ഞാനിപ്പോൾ കോട്ടയുടെ ഒരു ചുവരൻ്റെ മുകളിൽ കയറി. ദേ ഇപ്പോൾ സ്ട്രെയിറ്റ് കാണുന്നില്ലേ ഒരു കുഞ്ഞു മല, അതാണ് നമ്മൾ നേരത്തെ പോയ മരുന്ത്കോട്ട. പിന്നെ ഇങ്ങോട്ട് മൊത്തം റബ്ബർ തോട്ടങ്ങളൊക്കെയാണ്. അതായത് കണ്ടോ കോട്ടയുടെ ഒരു സൈഡാണ് കാണുന്നത്. പിന്നെ അവിടെ ഒരു ഉയർന്ന പാറയുണ്ട്. ദേ ആ മരത്തിൻ്റെ അവിടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. തമലത്ത് ഒരു കോട്ടയെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയില്ല, ചെറിയൊരു കോട്ടയാണ്. മൊത്തം ഇങ്ങനെ മരിച്ചതിന് ശേഷമുള്ള എല്ലാ കർമ്മങ്ങളും ഒക്കെ ചെയ്തിരുന്ന സ്ഥലം, അതായത് ഈ സൈനികരൊക്കെ മരിക്കില്ലേ, അപ്പോൾ അവരെ ദഹിപ്പിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ചടങ്ങുകളും നടന്നിരുന്ന സ്ഥലമാണ്. നല്ല കാറ്റാണ് കേട്ടോ, ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടാവോ. ഇത് പിന്നെ വേളിമലയാണ്. വേളിമല തുടങ്ങുന്നത് ഈ സൈഡിൽ നിന്നാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയത് ഇങ്ങനെ പോകും. പിന്നെ പിന്നെ അങ്ങോട്ട് ഉയരമുള്ള മലയാണ് കേട്ടോ, മേഘങ്ങളെ തടഞ്ഞു നിർത്തുന്ന അത്രയും ഉയരമുള്ള മലയാണ്. ട്രക്കിൻ്റെ നേരെയായി സ്ട്രൈറ്റ്. മൊത്തം ഇങ്ങനെ മുൾപ്പടർപ്പാണ് കേട്ടോ. അതിനകത്തൂടെ നമുക്ക് നടക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. ഇവിടെ കണ്ടോ എല്ലാം ഇങ്ങനെ, ഇതൊക്കെ കോട്ടയുടെ ചുവരാണ്, ഇങ്ങനെ തകർന്ന് കിടക്കുന്നത്. ദൂരെ മൊത്തം വേളിമലയാണ്. ഇത് കണ്ടോ, നമുക്ക് നേരത്തെ പോയ കോട്ടയുടെ പുറം സൈഡിലൊക്കെ ഇറങ്ങി പോകാമായിരുന്നു കേട്ടോ, ബാക്കിലെ ഡോറിൽ കൂടെ. ഇവിടെ പക്ഷേ അതൊന്നും നടക്കില്ല, അത്രയ്ക്ക് എഡ്ജാണ്. ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നത്. മൊത്തം കണ്ടോ കാട്. അതെ, അവരവിടെ ദൂരെ ഇരിപ്പുണ്ട്. ഇത് ശരിക്കും വെട്ടുകല്ല കണ്ടോ, അങ്ങനെ നിർമ്മിച്ചതാണ്. എന്തായാലും ഇതൊക്കെ ഇങ്ങനെ തകർന്നു പോകും, ഇനി കുറച്ച് വർഷങ്ങളിലൂടെ ഒക്കെ ഇതുണ്ടാവും. എടാ ആ ഭാഗത്തൊരു ഉയർന്ന പാറയുണ്ട്, അതിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. കണ്ടോ അതങ്ങനെ പുൽമേട്, പുല്ല മൊത്തം. അതിനിടയിൽ കൂടെ കയറി അവിടെ പോയാൽ ഒരു പക്ഷേ അതിൽ കയറാൻ പറ്റുമായിരിക്കും.
കാറ്റ് സൂപ്പറാണ് കേട്ടോ. വൈകുന്നേര സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇവിടെ ഇരിക്കാൻ. ഇവിടെ ഇരുന്ന് സൺസെറ്റ് ഒക്കെ കണ്ട് മൊത്തം കണ്ടോ. ഇപ്പോൾ മഴമേഘങ്ങൾ, അതെ അവിടെ എല്ലാം മഴ പെയ്യുമായിരിക്കണം. മയ്യക്കോട്ടയിൽ നിന്ന് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുന്നത് കേട്ടോ. ഒരുപക്ഷെ ഒരുപാട് ആത്മാക്കളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ ഇവിടെ. അന്ന് ഇവിടെ എന്താ പറയുക, അടക്കം ചെയ്യപ്പെട്ട തിരുവിതാംകൂറിലെ ധീര യോദ്ധാക്കളുടെ ആത്മാക്കൾ ഒക്കെ. എന്തായാലും ഞങ്ങൾ താഴോട്ട് ഇറങ്ങുന്നു. ഞാനിപ്പോൾ കറക്റ്റ് അതിൻ്റെ വാതിലില്ല വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. സമയം ഇപ്പോൾ 12:45, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞങ്ങളിനി അതൊക്കെ പിന്നൊരിക്കൽ എക്സ്പ്ലോർ ചെയ്യും. ഇപ്പോൾ ഇനി ഇവിടുന്ന് തക്കല പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വില്ലുക്കുറി. ഞങ്ങൾ ഒരിക്കൽ പ്ലാൻ ചെയ്തിരുന്നത് ഈ കനാൽ റോഡ് വഴി തന്നെ മാമ്പഴത്തുറയാർ ഡാമിൻ്റെ അവിടെ പോയിട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു ഭാഗത്തോട്ട് കാട്ടിലൂടെ പോകാമെന്നൊക്കെയാണ്. പക്ഷേ വിശപ്പിൻ്റെ ഒരിത് കാരണം ഞങ്ങളിനി തക്കലയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഹൈവേ സൈഡിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അതുവഴി ഹൈവേ കൂടെ വില്ലിക്കുറി പോയി വില്ലിക്കുറി ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഇടത്തോട്ട് കയറി നമുക്ക് അതുവഴി മാമ്പഴത്തുറയാർ വരാം. ഈ ഒരു റോഡ് തന്നെയാണ് അവിടെ വരുന്നത്, ഈ കനാലിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഡാമിലോട്ട് കയറുമെന്ന് തോന്നുന്നില്ല. ഡാമിൻ്റെ കുറച്ച് ഇപ്പുറത്തുനിന്ന് ലെഫ്റ്റ് കയറി മുകളിൽ എത്തുന്നത്. നല്ലൊരു സ്റ്റേ എന്നാണ് പറയുന്നത്. ഞാൻ ശരിക്കും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പോകണമെന്നും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പല പ്രാവശ്യം. അപ്പോൾ ഇന്നാണ് ശരിക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.